ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ എല്ലാരും രാവിലെ ഒരുങ്ങി പള്ളിയിലൊക്കെ പോയി. പള്ളി പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അന്നെങ്കിൽ അഞ്ചേമുക്കാലായപ്പോ പോയി. 6 മണിക്ക് പള്ളിയിലുണ്ടായിരുന്നു. അപ്പൊ തിരക്കിട്ട് ഓട്ടത്തിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റൂ. അടുത്ത ആഴ്ച എന്തായാലും പള്ളിയുടെ വീഡിയോ ഒക്കെ എടുത്തിടാം കേട്ടോ. അതെല്ലാവർക്കും അറിയാണ്ട് ചേച്ചിയാണ് ഏറ്റവും അവസാനം എഴുന്നേപ്പിച്ചത്. അപ്പൊ ഞങ്ങൾ എല്ലാരും ചേച്ചിയുടെ വീട്ടിൽ പോവാണ്. ചേച്ചി ഞങ്ങളെ അങ്ങോട്ട് വിരുന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ്. ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അളിയൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അളിയന്റെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. ചേച്ചിയുടെ വീട് ഇടമുളക്കലാണ് അല്ലേ. ഇടമുളക്കല് പനച്ചിവിള എന്ന് പറഞ്ഞ സ്ഥലത്താ കേട്ടോ. 5 കഴിഞ്ഞിട്ടാണേ. അപ്പൊ ഞങ്ങള് പോകുന്ന വഴിയൊക്കെ പറ്റുന്നിടത്തോളം എടുക്കാം. പിന്നെന്താ വണ്ടിയിലല്ലേ കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ സൗണ്ട് ഒക്കെ കാരണം എത്രമാത്രം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ എടുക്കാം. അവിടുത്തെ വീട് വിശേഷങ്ങളും ഒക്കെ എടുക്കാം. ഓക്കെ. അപ്പൊ യാത്രയിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാം. അപ്പം നമുക്ക് പോവാം. അളിയന്റെ വണ്ടി ഒന്ന് കേട്ടോ. എല്ലാരും വണ്ടിയിൽ ഇങ്ങനെ കേറുകയാണ്. മമ്മി ഇരുന്നോ? മമ്മി ഫ്രണ്ടി ഇരുന്നോ? മമ്മിക്ക് കാലൊന്നും വയ്യാത്തോണ്ട് മമ്മി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് പുറകിലിരിക്കും. വേണ്ട വേണ്ട. കേറിക്കോ കേറിക്കോ അഭിമാനി കേറിക്കോ. ഗേറ്റ് ഒക്കെ അടച്ച് ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. വീടിന്റെ ഒക്കെ ലോങ് വീഡിയോ ഒക്കെ പിന്നെ എടുക്കാം. ഞങ്ങളുടെ വീട് ഇതാണ് കേട്ടോ. ഇവിടെ എല്ലാരും വണ്ടിയിൽ കയറി. ഇനി നമ്മള് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. ജയ അതിലെ കൂടെ സൈഡ് പിടിക്കായിരിക്കോ. എന്റെ എല്ലാം നടുക്ക് കയറ്റുന്ന എല്ലാരും കയറി ഇറങ്ങി കേട്ടോ. ഞാൻ നടുക്ക് ഓക്കെ. എല്ലാം നടുക്കിരുത്താനുള്ള പരിപാടിയിലാണ്. സാരമില്ല. അന്ന് പോയില്ലേ? അല്ല ഞാൻ ചെല്ലുവാ കഞ്ഞി ചൂടാക്കാൻ പറയാം. നാട്ടില് വഴികളൊക്കെ അടിപൊളി കേട്ടോ. ഞങ്ങള് വീടിന്റെ മേൽവശത്തൂടെയാണ് ഇപ്പൊ ഞങ്ങൾ മെയിൻ റോഡിലോട്ട് പോകുന്നത്. നമുക്ക് താഴെ കൂടെ പോയാലും റോഡിലെത്താൻ പറ്റും. പോവാണ് കേട്ടോ. കണ്ടോ. അങ്ങനെ ഞങ്ങള് ചേച്ചിയുടെ വീട്ടിലോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഈ വഴി അങ്ങ് താഴെ ചെല്ലുമ്പോഴാ ചേച്ചിയുടെ വീട്. വേണ്ടേ പപ്പായും അളിയനും കൊച്ചും അമ്മൂസും മുമ്പേ പോയി. ഒരു ടീം പുറകെ വരുന്നേ ഉള്ളൂ. മമ്മിക്ക് നടക്കാൻ വയ്യ, മുട്ടുവേദന ആയോണ്ടേ. അവര് തണ്ട് പുറകെ പുറകെ ഇങ്ങനെ നടന്നു വരുന്നേ ഉള്ളൂ. നടക്കാൻ ഇത്തിരി പാടാ മമ്മിക്ക്, മുട്ടിന് വേദന ഉള്ളതുകൊണ്ട്. അപ്പൊ മമ്മി ഇങ്ങനെ പെതുക്കെ പെതുക്കെ ഇറങ്ങി വരികയാണ്. ഇവിടെ ഇതിലെ കൂടെ ഓട്ടോറിക്ഷ ഇറങ്ങത്തുള്ളൂ. ഒരു ഓട്ടോ നമ്മള് രണ്ടോട്ടോയും ഇവിടെ ഇല്ലായിരുന്നു. കാറ് മേളി വരെ വരത്തുള്ളൂ. നമുക്ക് താഴോട്ട് ഓട്ടോ വരത്തില്ല. അങ്ങനെ ചക്ക കിടക്കുന്നുണ്ട. ചക്ക അടിപൊളി. മമ്മി എടുക്കാന്നോ? പപ്പ മമ്മി എടുത്തോണ്ട് പോവാന്നോ? ആ ബൈച്ചാനും മമ്മിയും കൂടെ എടുക്കാന്ന്. ബൈച്ചാനും പപ്പയും കൂടെ മമ്മിയെ എടുത്തോണ്ട് പോവാന്ന്. മമ്മി പപ്പ എടുത്തോണ്ട് പോവാന്ന്. പപ്പ എടുക്കാന്ന് മമ്മീനെ. എല്ലാരെ കണ്ടിലും മുമ്പേ പപ്പയൊക്കെ താഴെ ചെല്ലും. മമ്മി എടുത്തു കഴിഞ്ഞാ അപ്പഴിതൊക്കെയാണ്. കണ്ട ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്ന വഴിയാണ്. ഇതൊക്കെ റബ്ബറും തോട്ടങ്ങളാ കേട്ടോ. കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ നാട്. വഴി തീരുന്നില്ല അല്ലയോ അപ്പാ? മണ്ടികളെ കൂടെ പിടിക്കാൻ
ചാടി ചാടി ഇറങ്ങിയ സമയം ഉണ്ടായിരുന്നു. ആണോ? ഇവിടെയാണ് യക്ഷി വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് അമ്മ ചേട്ടാ, ഇനി നിന്ന് നിന്ന് ഇറങ്ങി വരത്തോളൂ. യവനെ ഞാൻ വഴക്ക് പറയും, യവനെ വഴക്ക് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവനെ വിളിക്കുമ്പോ അവൻ പറയാം, ആ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിക്കാവോ എന്നെ വഴക്ക് പറഞ്ഞിട്ട്. പിന്നെ അല്ലാതെ അവന്റെ ഞാൻ വഴിയാണ് അവരെ വഴക്ക് പറയും. നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിന്നെ വഴക്ക് പറയുന്നേ. പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിന് നിന്ന് തന്നെ വിളിക്കും. നമ്മൾ ഇറങ്ങി ഇറങ്ങി പോവാണ് കേട്ടോ. നമ്മൾ നടക്കും തോറും താഴോട്ട് താഴോട്ട് ആഴം കൂടുന്നാണൊക്കെ തോന്നുന്നു മമ്മി. എത്തുന്നില്ല. അങ്ങനെ നമ്മൾ ഇടവഴിയിൽ കൂടി താഴെ എത്തി. ദൂലങ്ങ് റോഡിട്ട വീട് കാണുന്നുണ്ടോ? റോഡ് ഷീറ്റിട്ട വീട് കാണുന്നു. കണ്ടോ? കാണാമോ എന്നറിയത്തില്ല. അവിടെയാണ് വീട്. അയ്യോ മമ്മിക്ക് നടക്കാൻ വയ്യ കേട്ടോ. ഇത്രയും ആയപ്പത്തിനും മമ്മി അടുത്തു കേട്ടോ. ചായച്ചാനാ വന്നത്, നമ്മുടെ അളിയനാണ് കേട്ടോ, ചേച്ചിയുടെ ഭർത്താവ് വന്നേക്കുന്നേ. ചാജികളെ മേളിൽ കൊണ്ടുപോയി തിരിച്ചിട്ട് ഇപ്പം വരും മമ്മിയെ കൂട്ടി കൊണ്ടുപോകാനായിട്ട്. എവിടെ ഇട്ട് തിരിക്കും? ഇറങ്ങി വരാൻ പാടാ മോനെ, ഓട്ടോയെ ഇറങ്ങി വരത്തുള്ളൂ. രണ്ട് സൈഡിലും പിടിക്കും മക്കളെ, അവിടെ ഓട്ടോ ഇറങ്ങി വരത്തേ ഉള്ളു. ഇവർക്ക് ഇത്രയും കൂടെ വഴി വിട്ടു തന്നിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു അല്ലേ. മാറമ്മോ മാറമ്മോ, സൈഡിലോട്ട് മാറു. വേണ്ട വേണ്ട, നിർത്ത്. പിടിച്ചാണോ ചേച്ചാ? പിടിച്ചിരിക്കോ അമ്മി? ഇല്ല, കോൾ കേറി ഇരിക്കും. അയ്യോ മമ്മി കേറാൻ നോക്കുന്നില്ല കേട്ടോ. അയ്യോ അമ്മൂസെ, നമ്മൾ എവിടെ എത്തി? നമ്മൾ ആറ് വീട്ടിലാ വന്നേക്കുന്നേ. ഏ ലിസമ്മയുടെ വീട്ടിലോ? ലിസമ്മയുടെ വീട്ടിലാന്ന് വന്നേക്കുന്നേ. ഏ ലിസമ്മ നീ കണ്ടായിരുന്നോ? എടി എന്ത്? ആ കൊതുകുത്തി കൊതുകുത്തി കൊതുകുത്തി. നീ ചൊറിഞ്ഞ എന്തിനാ? അതാ ചോര വന്നത്. നീ ചൊറിഞ്ഞോണ്ടിടിച്ച്. നമ്മുടെ ഇവിടെ വരെ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ലിസ ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. അതുകൊണ്ട് ആ നിക്കുന്ന ആളെ കണ്ടോ, അതാണ് നമ്മുടെ ലിസ ചേച്ചി ഇച്ചാന്റെ പെങ്ങൾ. അത് പെങ്ങളുടെ ഭർത്താവാണ്. ദേണ്ട ആ കറുപ്പും റെഡും വരെയുള്ള ടീഷർട്ട് ഇട്ടേക്കുന്ന ആള് കേട്ടോ. ചക്ക വേവിച്ചത്, മീൻ വറുത്തത്, ബീഫ്, മീൻകറി, മോര്, തോരൻ ഇനിയുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് സദ്യയൊക്കെ ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു കുറെ നേരം കൊണ്ട് കേട്ടോ. വേണ്ട, അളിയനും അളിയനും ഇവിടെ വർത്താനം പറഞ്ഞു നിൽക്കുവാണേ. അമ്മൂച്ചേ അമ്മൂച്ചേ, നീ എവിടാ? ലോക്കെടുത്ത് വരണോ? ഇച്ചായാല് ഡയറ്റിംഗ് ആയതുകൊണ്ട് പിന്നെ ഇച്ചായ മോരും വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് കാണാം, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ ഒരുക്കി ഒരുക്കി വെക്കും കേട്ടോ. ഓ മമ്മി വരാം. ഇതാണ് ഇവിടുത്തെ അമ്മച്ചി കേട്ടോ. കേട്ടോ, ഇതാണ് ഇവിടുത്തെ അമ്മച്ചി. അമ്മച്ചിയൊക്കെ രാവിലെ ഇട്ട നല്ല പരിപാടിയിലായിരുന്നു, പാചകത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. ആ ഒന്നും കുഴപ്പമില്ല അമ്മച്ചി, എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ. ഇതാണ് നമ്മുടെ ഷാജികളുടെ അമ്മച്ചി കേട്ടോ. ഷാജികളെ
ഞാൻ അമ്മൂന് കൊടുത്തിട്ടിരുന്നോളാ. ഡൈറ്റിംഗ് ഉള്ള ഒരാളെ കണ്ടോ, ഡൈറ്റിംഗ് ഉള്ള ഒരാളെ കടന്ന് തിരക്കും എന്തൊക്കെ കേട്ടോ, ഡൈറ്റിംഗ് കേട്ടോ. ഇവിടെ ഒരാള് ഭയങ്കര ഗെയിം കാണക്ക. അമ്മ അമ്മ എന്നിട്ട് നോക്ക് എന്തോ ഇത്.